എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് പേടിയുണ്ടോ എഡിറ്ററേ? കട്ട് ചെയ്യുന്നുണ്ടോ? എന്താ രാമേന്ദ്ര പ്രശ്നം? ആ നീ കട്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ പറയുന്നു, അവിടെ ജയിലുണ്ടാക്കിയത് പിണറായി വിജയനാണ്. ഒരു സംസ്ഥാനത്തും പൗരത്വ ബില്ലിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെ ജയിലുണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇനിമേ ബില്ല് പാസ്സാവുന്നതിന് മുന്നേ ജയിലുണ്ടാക്കണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നു, എന്ത് കോംപ്രമൈസ് അത്? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. കോമഡി അല്ലടോ, എന്ത് പ്രോഗ്രസീവ് പ്രസ്ഥാനമാണ്. എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. കോൺഗ്രസ്സുകാരനാണ് താങ്കൾ എന്ന് പറഞ്ഞത്? അല്ലല്ലോ, അല്ലല്ലോ, കോൺഗ്രസ് ആവലും വലിയ ബുദ്ധിമുട്ടാ മോനജി. പറി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട്? ഇപ്പോഴത്തെ കോൺഗ്രസ് ചെറുപ്പക്കാർ കണ്ടുണ്ടോ? ആ രാഹുൽ മാങ്കോട്ടത്തിലും ഷാഫി പറമ്പിലൊക്കെ ഇല്ലേ? അതിനാൽ ഇങ്ങോട്ട് നോക്കുന്ന ചരിത്രബോധം, അവര് കോട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങള്, ഓരോ സംഭവങ്ങള്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, ഞാൻ പഴയ തപ്പാനകളല്ല പറയുന്നത്. പുതിയ ജനറേഷൻ മിടുക്കന്മാരാ. എനിക്ക് തോന്നി രാഹുൽ മാങ്കോട്ടത്തിലും ഷാഫി പറമ്പിലൊക്കെ ഇല്ലേ, അവരുമായി നമുക്ക് എനിക്ക് ആവാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ആവുന്നില്ല. അത് നന്നായി. അത്രയും ലെവലിൽ എത്താത്തോണ്ടാ. പഴയ കോൺഗ്രസിനെ കമ്പയർ ചെയ്യുമ്പോൾ നേരെ മറിച്ച് നമ്മൾ കണ്ട് പഴയ കോൺഗ്രസിനെ. പഴയ കോൺഗ്രസ് കുതികാൽ വെട്ടും, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകളും അഴിമതിയും, ക്ഷമിക്കണം, അധികാര പ്രമത്തതയും ഒക്കെ ഉള്ള ആൾക്കാർ പുതിയ ജനറേഷനിൽ ഏറെ പ്രതീക്ഷ കാണുന്നുണ്ട്. കാട്ടിൽ ആനയുണ്ട്, പുലിയുണ്ട്, കഴുതയുണ്ട്, പക്ഷെ ആരാ കാട്ടിലെ സിംഹം? സിംഹം ബി ജെ പിയെ നേരിടാൻ ഒരു അഴകുഴമ്പൻ നിലപാടുള്ള കോൺഗ്രസിനേക്കാൾ നല്ലത് സ്റ്റേൺ ആയി നിൽക്കുന്ന പിണറായി വിജയനും സി പി എം ഒക്കെ ആണ്. ക്ഷീണം നിൽക്കുന്നവർ ജനങ്ങൾ ഭയക്കണം, കാരണം സ്ട്രോങ് ആകുന്തോറും അവരുടെ അധികാരത്തിൽ പിടിമുറുക്കി നടത്തും, അവർ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകാൻ നടത്തും. നിങ്ങൾക്ക് ശബ്ദമില്ല, വോയിസ് ഇല്ല. നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ പറയാം 56 ഇഞ്ച് നെഞ്ച്, അതുപോലെ പിണറായി വിജയനെ കുറിച്ച് പറയുന്ന ഇരട്ടച്ചങ്ങ. ഹിറ്ററെ പറ്റി അങ്ങനെ പറയുമല്ലോ, ടെററാണ്. ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ മനുഷ്യൻ ഞാൻ വിചാരിച്ച സ്റ്റാലിനാണ്. അല്ല, മാവോസ്തു മാത്രേ 20 ലക്ഷത്തിൽ പോരാ ആൾക്കാരെ. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോരാ കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഞാൻ കോമഡി? അപ്പൊ നിങ്ങൾ മോഡി വിരുദ്ധനാന്ന് എനിക്കറിയാം, അവിടെയാണല്ലോ അങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്. എനിക്ക് മോദിക്ക് ബദലായിട്ട് നിങ്ങളുടെ നേതാവിന് പറ രാഹുൽ ഗാന്ധി അല്ലാതെ വേറെ ആരുമില്ല. ഇപ്പൊ മനസ്സിലായെന്ന് രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിയിലാണാകെ പ്രതീക്ഷ. പുതിയ കമലാസരൻ, ഇദ്ദേഹം 2500 കിലോമീറ്റർ നടക്കുകയായിരുന്നു ഇന്ത്യ കൂടെ. അപ്പൊ ഒരു സ്നേഹം ഉണ്ടാവില്ലേ? എനിക്കെന്ന് പറഞ്ഞൂടാ. ഒരു ബദൽ നമുക്ക് വെക്കാൻ ഒരു ലീഡർ നിങ്ങൾ പറ. ഇതൊരു മറ്റേ അടുത്ത് ഐഡിയ ആയിപ്പോയി, അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി.